നമസ്കാരം. പ്രധാന വാർത്തകൾ. മാന്നാറിൽ നിന്നും യുവതിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കും. കസ്റ്റംസ് വീണ്ടും മാന്നാറിലെത്തും. മാവേലിക്കര നഗരസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചു. നഗരത്തിന്റെ സമഗ്ര വികസനത്തിന് ഊന്നൽ. കോവിഡ് വ്യാപനം തടയുന്നതിനായി ജില്ലാ ഭരണകൂടം കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. RT-PCR പരിശോധനകളുടെ എണ്ണം 6000 വർദ്ധിപ്പിക്കും. ജില്ലയിൽ 246 പേർക്ക് കോവിഡ്, 239 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം, 16,049 പേർ ക്വാറന്റൈനിൽ. വാർത്തകൾ വിശദമായി. മാന്നാറിൽ നിന്ന് യുവതിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം വിപുലമാക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസിൽ അന്വേഷണം നടത്തുമെന്ന സൂചനയുണ്ട്. അതേസമയം തട്ടിക്കൊണ്ടുപോകലിന് ഇരയായ മാന്നാർ കുരട്ടിക്കാട് സ്വദേശി ബിന്ദുവിനെ വൈകാതെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും കസ്റ്റംസ് സംഘം മാന്നാറിലെത്തും. മാന്നാറിൽ നിന്നും യുവതിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം വിപുലമാക്കുന്നതായാണ് സൂചന. കേസ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഗൌരവമായി എടുത്തിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ചുള്ള വിവരം ശേഖരിക്കാൻ ED ഉദ്യോഗസ്ഥർ വരും ദിവസങ്ങളിൽ മാന്നാറിലെത്തും. തുടർന്ന് ഇവർ അന്വേഷണം നടത്തും. നിലവിൽ പോലീസിനൊപ്പം കസ്റ്റംസും കേസ് അന്വേഷിക്കുന്നുണ്ട്. തട്ടിക്കൊണ്ടുപോകലിന് ഇരയായ മാന്നാർ കുരട്ടിക്കാട് സ്വദേശി ബിന്ദുവിനെ വൈകാതെ കസ്റ്റംസ് ചോദ്യം ചെയ്യുമെന്ന് സൂചനയുണ്ട്. ഇതിനായി വീണ്ടും കസ്റ്റംസ് സംഘം മാന്നാറിലെത്തും. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബിന്ദുവിനുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് വിശദമായ മൊഴി കസ്റ്റംസ് രേഖപ്പെടുത്തും. തട്ടിക്കൊണ്ടുപോയതിന് കാരണമായ സ്വർണ്ണക്കടത്തിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് കസ്റ്റംസ് നടത്തുക. തട്ടിക്കൊണ്ടുപോയ സംഭവം പോലീസാണ് അന്വേഷിക്കുന്നത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ചേർത്തലയിൽ നടന്നു. ചേർത്തല, പള്ളിപ്പുറം, മാരാരിക്കുളം, കഞ്ഞിക്കുഴി മേഖലകൾ ഉൾപ്പെടുന്ന കൺവെൻഷനാണ് നടന്നത്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ചേർത്തലയിൽ നടന്നു. ചേർത്തല, പള്ളിപ്പുറം, മാരാരിക്കുളം, കഞ്ഞിക്കുഴി മേഖലകൾ ഉൾപ്പെടുന്ന കൺവെൻഷനാണ് നടത്തിയത്. COA സംസ്ഥാന ട്രഷറർ CBPS ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ശാന്താറാം അധ്യക്ഷത വഹിച്ചു. എസ് ഷിബു, ജെയിംസ് മാത്യു, CR സുധീർ, PP സുരേഷ് കുമാർ, നിസാർ കോയാപ്പറമ്പൻ, അജിത് ദാസ്, ലതീഷ് കുമാർ, രാജീവ് പണിക്കർ, ബിനു, VR ബിനു എന്നിവർ സംസാരിച്ചു. CD News കായംകുളം. അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇന്ധന പാചകവാതക വില വർധനവിനെതിരെ കായംകുളം പട്ടണത്തിൽ സോഷ്യൽ ഫോറം ജനകീയ പ്രതിരോധ സമിതി സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ജനരോക്ഷ സമര പരിപാടി സംഘടിപ്പിച്ചു. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ കറുത്ത മാസ്കും പ്ലക്കാർഡും ബാനറും ഏന്തിക്കൊണ്ട് സമര പ്രവർത്തകർ പങ്കെടുത്തു. പാചകവാതക വിലവർദ്ധനവിനെതിരെ കായംകുളം നഗരത്തിൽ സോഷ്യൽ ഫോറം, ജനകീയ പ്രതിരോധ സമിതി എന്നീ സംഘടനകൾ സംയുക്ത ആഭിമുഖ്യത്തിൽ ജനരോഷ സമര പരിപാടി സംഘടിപ്പിച്ചു. ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ കറുത്ത മാസ്കും പ്ലക്കാർഡും ബാനറും ഏന്തിക്കൊണ്ട് സമരപ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് സമാപന സമ്മേളനവും സംഘടിപ്പിച്ചു. സമ്മേളനത്തിൽ സോഷ്യൽ ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഒ ഹാരിസ് അധ്യക്ഷത വഹിച്ചു. ജനകീയ പ്രതിരോധ സമിതി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു വേളങ്ങേടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബി ദിലീപൻ, ഉദയകുമാർ ചേരാവള്ളി, മൈന ഗോപിനാഥ്, കലേഷ് മണിമന്ദിരം, NR അജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് അനിൽ പ്രസാദ്, താഹ വൈദ്യൻ വീട്ടിൽ, നസീബ്, അനീമങ്ക്, ദിലീപ് മുതുകുളം, സജീർ കുന്നുകണ്ടം തുടങ്ങിയവർ നേതൃത്വം നൽകി. CD News കായംകുളം. മാവേലിക്കര നഗരസഭയിൽ ബജറ്റ് അവതരണം നടന്നു. മുന്നിരിപ്പുൾപ്പെടെ 38,57,68,209 രൂപയുടെ വരവും 36,59,91,801 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലളിത രവീന്ദ്രനാഥ് അവതരിപ്പിച്ചത്. നഗരത്തിന്റെ സമഗ്ര വികസനത്തിന് ബജറ്റിൽ ഊന്നൽ നൽകുന്നു. മാവേലിക്കര നഗരസഭയിൽ ബജറ്റ് അവതരണം നടന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലളിത രവീന്ദ്രനാഥാണ് ബജറ്റ് അവതരിപ്പിച്ചത്. February 17 കൂടിയ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ 1 നമ്പർ തീരുമാന പ്രകാരം 2020-2021 പുതുക്കിയ ബജറ്റും മുന്നിരിപ്പ് ഉൾപ്പെടെ 38,57,68,209 രൂപയുടെ വരവും
36,59,91,801 രൂപ ചിലവും 1,97,76,408 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. നഗരത്തിന്റെ വികസനത്തോടൊപ്പം കുട്ടികൾ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, സ്ത്രീകൾ, വൃദ്ധർ, വിധവകൾ, കർഷകർ തുടങ്ങിയ എല്ലാ ജനവിഭാഗങ്ങൾക്കും പുരോഗമനത്തിനായി കൃഷി, മാലിന്യ സംസ്കരണം, പട്ടികജാതി ക്ഷേമം തുടങ്ങിയ എല്ലാ മേഖലകൾക്കും പ്രാധാന്യം നൽകിയുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ബജറ്റ് അവതരണ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷന്മാർ, കൌൺസിലർമാർ, നഗരസഭാ സെക്രട്ടറി, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ ബജറ്റ് അവതരണത്തിൽ പങ്കെടുത്തു. കൃഷ്ണപുരം സാന്ത്വനം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാനി കുരമ്പോലിൽ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷ്ണപുരം സാന്ത്വനം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാനി കുരുമ്പോലിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സാന്ത്വനം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കൃഷ്ണപുരം പഞ്ചായത്തിന്റെ 17 വാർഡുകളിലും ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടന്നു വരികയാണ്. 6 വാർഡുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പുകൾ നടന്നു കഴിഞ്ഞു. ബാക്കി തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കി 17 വാർഡുകളിലും ആയുർവേദ മെഡിക്കൽ ക്യാമ്പുകൾ നടക്കും. സ്വാതന്ത്ര്യ തീരം ചെയർമാൻ ചിറപ്പുറത്തു മുരളി അധ്യക്ഷത വഹിച്ചു. സ്വാതന്ത്ര്യം പ്രസിഡന്റ് ആർ രാജേഷ് സ്വാഗതം പറഞ്ഞു. കേരള ഫീഡ്സ് MD ഡോക്ടർ ബി ശ്രീകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആയുർവേദ ചികിത്സയ്ക്ക് എല്ലാവരും പൊതുവെ മടി കാണിക്കുന്നവരാണ്. അപ്പം ആയുർവേദത്തിന്റെ മഹത്വം കൂടുതലും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. പിന്നെ അത് മാത്രമല്ല, പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് ലഭിക്കാനും അവർക്ക് കൂടുതൽ ആയുർവേദത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും കൂടാണ് ഈ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാധാമണി രാജൻ, ശശികുമാർ, രതീഷ് ബാബു, രാധാകൃഷ്ണൻ പോറ്റി, രാജീവ് ഉണ്ണിത്താൻ, കെ മുരളി, ബാബു എൽപിള്ള, ഡി മോനി, സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ അഖില, ഡോക്ടർ ലോലിത തുടങ്ങിയവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ഈ വർഷം തുടർച്ചയായി നടത്തുന്ന 6-ാമത്തെ മെഡിക്കൽ ക്യാമ്പാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. തെറ്റുവേലിൽ നാഗാർജുന ആയുർവേദ ക്ലിനിക്കിൻ്റെ സഹായത്തോടുകൂടിയാണ് സാന്ത്വനം ഈ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത്. നിരവധി രോഗികൾക്ക് പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങൾ ഈ 2021 തുടങ്ങിയതിന് ശേഷം നിരവധി രോഗികൾക്ക് പാലിയേറ്റീവ് കെയർ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. അതുപോലെ തന്നെ സാന്ത്വനം വളരെ കുറഞ്ഞ നിരക്കിൽ സാന്ത്വനത്തിൻ്റെ ലാബ് നമ്മുടെ സാന്ത്വന ദിനം പാലിയേറ്റീവ് കെയർ സെന്ററിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്ത്രീവിരുദ്ധ പരാമർശമുള്ള മീശ നോവലിന് സാഹിത്യ അക്കാദമി നൽകിയ അവാർഡ് പിൻവലിക്കണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ആലപ്പുഴ ജില്ലാ മാതൃസമിതി യോഗം ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് ജില്ലാ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര ബുദ്ധ ജംഗ്ഷനിൽ പ്രതിഷേധ യോഗം നടത്തി. സ്ത്രീവിരുദ്ധ പരാമർശമുള്ള മീശ നോവലിന് സാഹിത്യ അക്കാദമി നൽകിയ അവാർഡ് പിൻവലിക്കണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ആലപ്പുഴ ജില്ലാ മാതൃസമിതി യോഗം ആവശ്യപ്പെട്ടു. ക്ഷേത്ര വിശ്വാസത്തെയും സ്ത്രീത്വത്തെയും വികലമായി ചിത്രീകരിച്ച നോവലിന് നൽകിയ അംഗീകാരം മാതൃത്വത്തോടുള്ള വെല്ലുവിളിയാണെന്നും അവാർഡ് പിൻവലിച്ച് അധികൃതർ മാതൃസമൂഹത്തോട് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര ബുദ്ധ ജംഗ്ഷനിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. ഒരു മതവിശ്വാസത്തിന്റെ ആ തീവ്രത കൊണ്ട് അതിന് താല്പര്യമില്ലാത്ത മറ്റാളുകളെയും നിർബന്ധിച്ച് ഈ ഭക്ഷണം കഴിക്കാനായിട്ട് നിർബന്ധിച്ച ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. അത് കഴിച്ചേ പറ്റൂ. ഹലാൽ സർട്ടിഫിക്കറ്റുകൾ ഇന്ന് കൊടുത്തു തുടങ്ങുകയാണ്. സ്ഥാപനങ്ങൾ തുടങ്ങണമെങ്കിൽ, കച്ചവടം വിജയിക്കണമെങ്കിൽ ഹലാൽ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സാമ്പത്തികമായ സ്രോതസ് മുഴുവൻ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പോക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ചിങ്ങോലി ശിവപ്രഭാകര സിദ്ധയോഗീശ്വര തീർത്ഥപാദാശ്രമം മഠാധിപതി വി രമാദേവി അമ്മ ഉദ്ഘാടനം ചെയ്തു. മാതൃസമിതി ജില്ലാ സെക്രട്ടറി രഞ്ജു ബിജു അധ്യക്ഷത വഹിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സമിതി അംഗം എൻ രാധാകൃഷ്ണൻ ശ്രീപദം മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് രക്ഷാധികാരി എം പ്രഗത്ഭൻ സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു. ഷീന PV, ലതിക സുരേഷ്, തുളസിഭായ്, ഷീമോൾ, ഓമനയമ്മ, ഈശ്വരി കേശവൻ, വത്സല അനിത, ഡി സുരേഷ്, ഗോകുൽ വിജയ്, രാജേന്ദ്രപ്രസാദ്, എൻ സുദീപ് എന്നിവർ സംസാരിച്ചു. യുവാവ് കാറിന്റെ പുറത്ത് മറന്നുവെച്ച് യാത്രാമധ്യ റോഡിൽ നഷ്ടപ്പെട്ട പേഴ്സ് വഴിയാത്രക്കാരൻ എടുത്തതായി CCTV ദൃശ്യം. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് യുവാവ് അഭ്യർത്ഥിക്കുന്നു. കായംകുളം പെരിങ്ങാല RS ഭവനിൽ ദീപു ദിവാകറിന്റെ പണവും രേഖയും അടങ്ങിയ പേഴ്സാണ് കായംകുളം മാവേലിക്കര റോഡിൽ കാക്കനാറ് പരിപ്രഭാഗത്ത് നഷ്ടപ്പെട്ടത്. പേഴ്സ് റോഡിൽ നിന്നൊരാൾ എടുക്കുന്നതിന്റെ CCTV ദൃശ്യമാണ് ലഭ്യമായത്. കായംകുളം പുതിയിടം ക്ഷേത്രത്തിന് മുൻവശത്ത് നിന്നും ദേശീയപാതയിലേക്കുള്ള റോഡിൽ രൂപമെടുത്ത കുഴി അപകടക്കെണിയാകുന്നു. ഇവിടെയുള്ള വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് കുഴി രൂപപ്പെട്ടത്. കായംകുളം പുതിയിടം ക്ഷേത്രത്തിന് മുൻപിൽ നിന്നും ദേശീയപാതയിലേക്കുള്ള റോഡിൽ ഉണ്ടായ കുഴി അപകടക്കെണിയായി മാറുന്നു.
കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് കുഴി രൂപപ്പെട്ടത്. വെള്ളിയാഴ്ചയാണ് റോഡിന്റെ ടാർ ഭാഗത്തിനടിയിലുള്ള പ്രധാന പൈപ്പ് പൊട്ടിയത്. തുടർന്ന് ശനിയാഴ്ചയോടുകൂടി പൈപ്പ് പൊട്ടിയ ഭാഗത്തെ വെള്ളം ചോർന്ന് ടാർ ഭാഗം ഇളകി ഗർത്തം വലുതായി. കുഴി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നാട്ടുകാർ വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരമറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അപകടകരമായ കുഴി ശ്രദ്ധയിൽപ്പെടാതെ വാഹനാപകടം ഉണ്ടാകാൻ സാധ്യത ഏറെയാണ്. അതേസമയം പൈപ്പ് പൊട്ടിയത് കാരണം സമീപവാസികൾക്ക് കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്നുണ്ട്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള ഈ തിരക്കേറിയ റോഡിൽ അപകട സാധ്യത ഒഴിവാക്കാൻ നാട്ടുകാർ വാഴ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ അപായ സൂചന നൽകിക്കൊണ്ട് കമ്പിയിൽ തുണി ചുറ്റിയും വെച്ചിട്ടുണ്ട്. സിഡി ന്യൂസ് കായംകുളം. ചെട്ടുകുളങ്ങര ഈരേഴത്തേക്ക് കോയിക്കത്തറയിൽ അൻപരി ഉത്സവത്തോടനുബന്ധിച്ച് ചെട്ടുകുളങ്ങര ദേവിയുടെ എഴുന്നള്ളത്ത് നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ചെട്ടികുളങ്ങര ഈരേഴത്തേക്ക് കോയിക്കത്തറയിൽ അൻപൊലി ഉത്സവത്തോടനുബന്ധിച്ച് എഴുന്നള്ളത്ത് നടന്നു. ദേവീസ്തുതികൾ മുഴങ്ങിയ അന്തരീക്ഷത്തിൽ ഭദ്രകാളി മുടിക്കു മുന്നിൽ ദീപാരാധനയ്ക്കായി ദേവിയെ എഴുന്നള്ളിച്ചു. ദർശനത്തിന് ഒട്ടേറെ ഭക്തജനങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് എത്തിയിരുന്നു. പോളവിളക്ക്, ആപ്പിണ്ടി, തിരുപ്പന്തം, തീവെട്ടി, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയോടെ വിളക്കിനെഴുന്നള്ളിപ്പും അൻപൊലിയും നടത്തി. ചെട്ടികുളങ്ങര ഭഗവതിക്ക് ക്ഷേത്രത്തിന് വെളിയിൽ ഭദ്രകാളി മുടിക്ക് മുൻപാകെ ദീപാരാധന നടത്തുന്നത് കോയിക്കത്തറയിൽ മാത്രമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കീഴിലുള്ള കട്ടച്ചിറ ചെറുമണ്ണിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവം തുടങ്ങി. മാർച്ച് 2 വരെയാണ് മഹോത്സവം. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ഉത്സവം നടത്തുന്നത്. തന്ത്രി പുറപ്പേരില്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെയും ക്ഷേത്ര മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരിയുടെയും രാഹുൽ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കട്ടച്ചിറ ചെറുമണ്ണിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് മഹോത്സവം തുടങ്ങി. മാർച്ച് 2 വരെയാണ് മഹോത്സവം നടക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ഉത്സവം നടത്തുന്നത്. തന്ത്രി പുറപ്പേരില്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെയും ക്ഷേത്ര മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരിയുടെയും രാഹുൽ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടന്നു. വരും ദിവസങ്ങളിൽ കുത്തിയോട്ടപ്പാട്ടും ചൂടും, ആയില്യം പൂജ, ഉത്സവബലി, പള്ളിവേട്ട എഴുന്നള്ളത്ത്, ആറാട്ട് എഴുന്നള്ളത്ത് എന്നിവ നടക്കും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എസ് അജോയ് കുമാർ, സെക്രട്ടറി റോഷിത് എസ്, വൈസ് പ്രസിഡന്റ് കെ ബി രാജേന്ദ്രൻപിള്ള തുടങ്ങിയവരടങ്ങുന്ന ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സിഡി ന്യൂസ് കായംകുളം. കായംകുളം ചിറക്കടവും നടയിൽ കണ്ണമ്മടൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കമായി. തന്ത്രി കല്ലമ്പള്ളി മഠം വാമനൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു. കായംകുളം ചിറക്കടവും നടയിൽ കണ്ണമ്പള്ളി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് തുടക്കമായി. തന്ത്രി കല്ലമ്പള്ളി മഠം വാമനൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. കൊടിയേറ്റ ദിവസം മുതൽ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പറ അളക്കാവുന്നതാണെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. കോവിഡ് വ്യാപനം തടയുന്നതിനായി ജില്ലാ ഭരണകൂടം കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. RT-PCR പരിശോധനകളുടെ എണ്ണം 6000 വർദ്ധിപ്പിക്കുമെന്ന് കളക്ടർ എ അലക്സാണ്ടർ പറഞ്ഞു. നിലവിൽ 4500 മുതൽ 5000 ടെസ്റ്റുകളാണ് ദിവസം നടത്തുന്നത്. ജില്ലയിൽ കോവിഡ് വ്യാപനം തടയുന്നതിനായി ജില്ലാ ഭരണകൂടം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. RT-PCR പരിശോധനകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് കളക്ടർ എ അലക്സാണ്ടർ അറിയിച്ചു. നിലവിൽ 4500 മുതൽ 5000 വരെ ടെസ്റ്റുകളാണ് ദിവസവും നടത്തുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിലും ആലപ്പുഴയടക്കം ബീച്ചുകളിലും കർശന നിയന്ത്രണം ഉണ്ടാകും. ബീച്ചുകളിൽ ബോധവൽക്കരണ ബോർഡുകൾ സ്ഥാപിക്കും. കൂടുതൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ നിയോഗിക്കും. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 60 വയസ്സിന് മുകളിലുള്ളവർ, ഗർഭിണികൾ എന്നിവർ ബീച്ചിലെത്തുന്നത് ഒഴിവാക്കണമെന്ന് കളക്ടർ നിർദ്ദേശിക്കുന്നു. വിനോദസഞ്ചാരികൾക്ക് ഹൗസ് ബോട്ടുകളിൽ മാസ്ക്, സാനിറ്റൈസർ എന്നിവ ഉടമകൾ ഉറപ്പുവരുത്തണം. ഇക്കാര്യം സെക്ടറൽ മജിസ്ട്രേറ്റുമാർ പരിശോധിക്കും. KSRTC ബസ് സ്റ്റേഷനുകളിൽ സാനിറ്റൈസർ ലഭ്യമാക്കുന്നതിന് നഗരസഭകളെയും പഞ്ചായത്തുകളെയും ചുമതലപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ 246 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 3 പേർ വിദേശത്തു നിന്നും 1 മറ്റ് സംസ്ഥാനത്തു നിന്നും എത്തിയതാണ്. 239 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 3 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 374 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 73028 പേർ രോഗമുക്തരായി. 4071 പേർ ചികിത്സയിലുണ്ട്.
കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി 16,049 പേർ ജില്ലയിൽ ക്വാറന്റൈനിലാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 139 പേർ വൈറസ് ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. CFLTCകളിൽ ചികിത്സയിലുള്ളത് 592 പേരാണ്. വീടുകളിൽ 2,586 പേർ ഐസൊലേഷനിൽ കഴിയുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലയിൽ 16,049 പേർ ക്വാറന്റൈനിലുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 139 പേർ വൈറസ് ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സയിലാണ്. CFLTCകളിൽ ചികിത്സയിലുള്ളത് 592 പേരാണ്. വീടുകളിൽ 2,586 പേർ ഐസൊലേഷനിൽ കഴിയുന്നു. പുതിയതായി 77 പേരെ ആശുപത്രി നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചു. 374 പേർ രോഗമുക്തരായി. 1054 പേരെ പുതുതായി ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു. 1235 പേരെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. 4,535 സാമ്പിളുകൾ ജില്ലയിൽ നിന്ന് പുതിയതായി പരിശോധനയ്ക്ക് അയച്ചു. കായംകുളം കൃഷ്ണപുരത്തെ കേരള ലളിതകലാ അക്കാദമി ഗാലറിയിൽ CKR ഫൗണ്ടേഷനും ഗാന്ധി ദർശൻ വേദിയും സംയുക്തമായി നടത്തുന്ന ചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു. പ്രദർശനം 27-നാണ് സമാപിക്കുന്നത്. കായംകുളം കൃഷ്ണപുരത്തെ കേരള ലളിതകലാ അക്കാദമി ഗാലറിയിൽ CKR ഫൗണ്ടേഷനും ഗാന്ധി ദർശൻ വേദിയും സംയുക്തമായി നടത്തുന്ന ചിത്ര പ്രദർശനം ശ്രദ്ധേയമാകുന്നു. 22-ന് തുടങ്ങിയ പ്രദർശനം 27-നാണ് സമാപിക്കുന്നത്. കേരളത്തിന്റെ ചിത്രകലയുടെ ഗുരുസ്ഥാനിയൻ എന്ന് കരുതുന്ന അന്തരിച്ച ചിത്രകാരൻ CKR എന്ന CK രാമകൃഷ്ണൻ നായരുടെ 100-ാം ജന്മവാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മധ്യതിരുവിതാംകൂറിലെ ഒരു സംഘം ചിത്രകാരന്മാരും ചിത്രകാരികളും പങ്കെടുത്ത ചിത്രകലാ ക്യാമ്പിൽ രചിക്കപ്പെട്ട 40 ചിത്രങ്ങളാണ് കൃഷ്ണപുരത്തെ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കുന്നത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 73-ാമത് രക്തസാക്ഷിത വാർഷികത്തിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പിൽ ചിത്രം വരയ്ക്കാനുള്ള വിഷയം തെരഞ്ഞെടുത്തത്. മഹാത്മാഗാന്ധിയുടെ സന്ദേശവും ജീവിതവും ചാർക്കോളിൽ ചിത്രീകരിക്കുന്ന അപൂർവത കൂടി ഈ പ്രദർശനത്തിന് ഉണ്ട്. CKR ഫൗണ്ടേഷന്റെ പത്തനംതിട്ട ഘടകവും സംയുക്തമായി ചേർന്ന് സംഘടിപ്പിച്ച CKR ഭവനത്തിൽ നടത്തിയ ചിത്രകലാ ക്യാമ്പിൽ പങ്കെടുത്ത 13 ചിത്രകാരന്മാർ പങ്കെടുക്കുകയും മഹാത്മാഗാന്ധിജി വിഷയമാക്കി ഈ 13 ചിത്രകാരന്മാർ ചെയ്ത 18 ചിത്രങ്ങൾ ആണ് ഈ ചിത്ര പ്രദർശനത്തിൽ ഇമേജസ് ഓഫ് മഹാത്മാ എന്ന പേരിൽ ഇവിടെ നടത്തപ്പെടുന്നത്. ചിത്രകാരനും പത്രപ്രവർത്തകനുമായ CK വിശ്വനാഥനാണ് പ്രദർശനത്തിന്റെ ക്യൂറേറ്റർ. ക്യാമ്പിൽ രചിക്കപ്പെട്ട ചിത്രങ്ങൾ കൂടാതെ CKRയുടെ 14 ചിത്രങ്ങളുടെ പകർപ്പുകളും ഉൾപ്പെടുത്തിയ വിപുലമായ പ്രദർശനമാണ് ഒരുക്കിയിരിക്കുന്നത്. ചിത്രകാരന്മാരായ പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ, ഗ്രേസി ഫിലിപ്പ്, CP പ്രസന്നൻ, ഭദ്രൻ കാർത്തിക, പ്രണവം ശ്രീകുമാർ, സേനൻ, ജിനീഷ് പീലി, മനു ഒയാസിസ്, സേതു വർമ്മ, ഷമീർ ഹരിപ്പാട്, ചിത്ര മോഹനൻ എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രധാനമായും പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈനാർട്സിന്റെ സ്ഥാപക ഇൻസ്ട്രക്ടർ, കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന CKRയുടെ കലയും ജീവിതവും അടയാളപ്പെടുത്തുന്ന ചർച്ചയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. പാലക്കാട് മരുതാ റോഡിൽ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ ടെമ്പോ ഇടിച്ച് ഭർണിക്കാവ് സ്വദേശിനിയായ അധ്യാപിക മരിച്ചു. ഭർണിക്കാവ് പള്ളിക്കൽ, മഞ്ഞാടിത്തറ, ചേലക്കാട്ട്, കൊച്ചുപുരയിൽ ശ്രീലതയാണ് മരിച്ചത്. 54 വയസ്സായിരുന്നു. പാലക്കാട് കോഴിപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു. സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് അപകടത്തിൽപ്പെട്ടത്. സംസ്കാരം വ്യാഴാഴ്ച 3 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മാന്നാറിൽ നിന്നും യുവതിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കും. കസ്റ്റംസ് വീണ്ടും മാന്നാറിലെത്തും. മാവേലിക്കര നഗരസഭയിൽ ബജറ്റ് അവതരിപ്പിച്ചു. നഗരത്തിന്റെ സമഗ്ര വികസനത്തിന് ഊന്നൽ. കോവിഡ് വ്യാപനം തടയുന്നതിനായി ജില്ലാ ഭരണകൂടം കർശന നിയന്ത്രണം ഏർപ്പെടുത്തും. RT-PCR പരിശോധനകളുടെ എണ്ണം 6,000 വർദ്ധിപ്പിക്കും. ജില്ലയിൽ 246 പേർക്ക് കോവിഡ്, 239 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം, 16,049 പേർ ക്വാറന്റൈനിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.